الله والله والله والله. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പുതിയ പുതിയ ലോകങ്ങൾക്ക് സൃഷ്ടിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ചെയ്തതല്ല ഇന്ന് ചെയ്തത്, ഇന്നലെ കണ്ട കാര്യങ്ങളല്ല ഇന്ന് കണ്ടത്, ഇന്നലെ അനുഭവിച്ച അനുഭവങ്ങളല്ല ഇന്ന് അനുഭവിച്ചത്. തദൈവ നാളെയും അങ്ങനെ. നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന, നമ്മൾ കേൾക്കാൻ പോകുന്ന, നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പല സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി, പല പല ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി. അറിയാലോ ഒരുപാട് ആളുകൾ അതിലൊക്കെ ഫ്ലോപ്പ് ഔട്ടായി പോകാറുണ്ട്. ഒരുപാട് ആളുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങി അതിലൊക്കെ പരാജിതരാവുകയും ചെയ്യും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതെന്തോ ആകട്ടെ, നിങ്ങളുടെ മക്കളെ ഒരു പുതു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുവിടുകയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാകട്ടെ, ഇങ്ങനെ എന്തോ ആകട്ടെ, നിങ്ങളൊരു നല്ല കാര്യം, നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം നിങ്ങൾ നല്ല രീതിയിൽ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവസാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ, ഈ പറയാൻ പോകുന്ന ഇസ്മ നിങ്ങൾ പതിവാക്കിയാൽ മതി ഇൻഷാല്ലാ. ഇത് പതിവാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട, വെറും ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി. ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം അത് അല്ലാഹു പൂർത്തീകരിച്ചു തരും. നിങ്ങൾ തുടങ്ങിയ കാര്യം എന്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണോ, അത് അല്ലാഹു നിങ്ങൾക്ക് നേടിത്തരും. എന്താഗ്രഹം വെച്ചാണോ അത് അല്ലാഹു നിങ്ങൾക്ക് ഇൻഷാല്ലാ നൽകും. ഉറപ്പ് ഇൻഷാല്ലാ, 100% അഷ്വേർഡായിട്ടുള്ള ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായല്ലോ. എന്തായാലും ഇസ്മ പറഞ്ഞുതരാം. യാ സ്വബൂറു, യാ സ്വബൂറു, നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യം നല്ല രീതിയിൽ പൂർത്തിയാകാൻ വേണ്ടി ഈ ഇസ്മ നമ്മൾ പതിവായിട്ട് ചൊല്ലുക. നമുക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണോ അത്ര, 100 തവണ സാധിക്കുമെങ്കിൽ അങ്ങനെ, 100 അല്ല ഇനി 30 ആണെങ്കിൽ അങ്ങനെ, 50 ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് സാധിക്കുന്ന ഒരെണ്ണം എല്ലാ ദിവസവും കൃത്യമായിട്ട് ചൊല്ലുക. മനസ്സിലായില്ലോ. ഇങ്ങനെ ചൊല്ലിയാൽ, ഇങ്ങനെ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആ ഒരു തുടങ്ങി വെച്ച കാര്യം അള്ളാഹു നല്ല രീതിയിൽ പര്യവസാനിപ്പിച്ച് തരും, അള്ളാഹു നന്മയിലേക്ക് എത്തിച്ചു തരും. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും ഇൻഷാ അല്ലാ. ഇസ്മ മനസ്സിലായല്ലോ. യാ സ്വബൂറു, യാ സ്വബൂറു, യാ സ്വബൂറു, ഇതാണ് ഇസ്മ. ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ അചഞ്ചലത ലഭിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കും. ഒരിക്കലും തകർന്നു പോകാത്ത ഹൃദയം ലഭിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഇസ്മ നമ്മെ സഹായിക്കും ഇൻഷാ അല്ലാ. അതുപോലെ സൂര്യോദയത്തിന് മുമ്പൊക്കെ ഒരു വ്യക്തി 100 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയാൽ അവനിക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും നൽകൂല ഇൻഷാ അല്ലാ. അങ്ങനെ പല രീതിയിലുള്ള ഫലങ്ങളൊക്കെ ഉള്ള ഒരു ഇസ്മാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങി വെച്ച കാര്യം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ, നമുക്ക് നമ്മൾ കരുതിയതുപോലെ തന്നെ നമ്മൾ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക. യാ സ്വബൂറു, യാ സ്വബൂറു, യാ സ്വബൂറു. യാ അല്ലാ ചേർക്കണമെങ്കിൽ ചേർക്കുക, ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. യാ സ്വബൂറു, യാ അല്ലാ, ചേർക്കാതെയും ചൊല്ല. അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.